നമസ്കാരം എല്ലാവർക്കും ഡോണിക്സ് ക്ലാസ്സിലും ചെല്ലുക വീണ്ടും സ്വാഗതം. ജെസൽ കർണേറോ എന്ന് പറയുന്ന ഒരു താരമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബുധനാഴ്ച സൈനിങ് ആയി എത്തിയിരുന്നത്. അപ്പൊ ആ താരത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ടി വിയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ബുധനാഴ്ച പതിവ് തെറ്റിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് നടത്തിയിരിക്കുകയാണ്. ഗോവയിൽ നിന്നുമുള്ള ഒരു ഡിഫൻഡറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നത്. ഡിഫൻസ് ഒന്നുകൂടി ഉറപ്പിക്കാനാണ് ഈ താരത്തെ ടീമിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ താരം ആരാണെന്നും എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡെംബോ എഫ് സിയിലൂടെ വളർന്ന് വന്ന് പൂനെ എഫ് സിയിലും കളിച്ചിട്ടുള്ള ഒരു മികച്ച താരം. ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് പൂനെ എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബിൽ കളിച്ചതാണ്. നമ്മുടെ പൂനെ സിറ്റി എഫ് സി അല്ല, പകരം മഹാരാഷ്ട്രയിലെ പൂനെ എഫ് സി എന്ന് പറയുന്ന ഒരു ക്ലബ്ബുമായിട്ട് ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. എന്തായാലും ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്ന ഡിഫൻഡറാണ്. വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു കിഡിലൻ പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം. പക്ഷേ ഈ പറഞ്ഞ ക്ലബ്ബുകളിൽ നിന്നും ഇദ്ദേഹത്തിന് ഏറ്റവും മികച്ച അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം സന്തോഷ് ട്രോഫിയിൽ ഗോവയുടെ ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ള കാര്യമായിരുന്നു. ഇദ്ദേഹം കൂടുതലായിട്ടും കളിക്കുന്നത് ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ലെഫ്റ്റ് ബാക്കിലേക്കുള്ള സ്ഥാനത്തേക്കാണ് ജെസൽ കർണേറോ എന്ന് പറയുന്ന ഈ ഒരു താരത്തെ കൊണ്ടുവരാനായിട്ട് പോകുന്നതും. അപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജും കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ള ഒരു താരം തന്നെയാണ് ജെസൽ കർണേറോ. ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളതായിരുന്നു. മേ ബി മെയിൻ ടീമിലേക്ക് ഇദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്യുമെന്നുള്ള സാധ്യത വളരെ കുറവാണ്. സബായിട്ടായിരിക്കും ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നതും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അതൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ലൈനപ്പ് വന്നാലും കളി വന്നാലും ഒക്കെ നമുക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ സൈനികമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീക്ഷിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ മറ്റു ദിവസമേ മറ്റോ കണ്ടുകൊണ്ടിരിക്കും.